നമസ്തേ. അങ്ങനെ കേരള മെറ്റൽ ഇൻഡസ്ട്രിക്ക് പുതിയ ഒരു എം ഡി കൂടെ കിട്ടാൻ പോകണം, ബിജു പ്രഭാകർ. ആരാണെന്നല്ലേ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വെള്ളാനയുണ്ട്, നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കെ എസ് ആർ ടി സി, അതിൻ്റെ എം ഡിയാണ് ഈ പറയുന്ന ബിജു പ്രഭാകർ. ഈ കെ എസ് ആർ ടി സിയെ ആരൊക്കെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ട്. പലരും നോക്കിയതാണ് ഈ കെ എസ് ആർ ടി സി എന്ന വെള്ളാനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇടതും വലുതും ട്രേഡ് യൂണിയനുകളൊക്കെ ചേർന്ന് അതിനൊക്കെ പാരവെക്കുകയോ ഈ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ തെറിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബിജു പ്രഭാകർ, കെ എസ് ആർ ടി സിയുടെ എം ഡി ബിജു പ്രഭാകർ, ചില സത്യങ്ങൾ, ചില തുറന്നു പറച്ചിലുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. അതായത്, ഈ ജീവനക്കാരിൽ 10% ആളുകൾ ഡീസൽ മറിച്ച് വിൽക്കാറുണ്ടെന്നും, പഴയ ടിക്കറ്റ് കൊടുക്കാറുണ്ടെന്നും, ടിക്കറ്റ് മെഷീനിൽ കൃത്രിമം കാണിക്കാറുണ്ടെന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർവീസ് ചെയ്യുന്നില്ലെങ്കിലും ബസ്സിനകത്ത് കയറി എ സി ഇട്ട് ഓണാക്കി ഇട്ടുകൊണ്ടാണ് കിടക്കുന്നതെന്നും, ഇതിൻ്റെ പാർട്സ് വാങ്ങുമ്പോൾ അതിന് കമ്മീഷൻ കൈപ്പറ്റാറുണ്ടെന്നും, ഇത് നന്നാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോഴെല്ലാം അതിന് കുതികാൽ വെട്ടുകയും പാര് വെക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ള കാര്യം അദ്ദേഹം തുറന്നടിക്കുകയുണ്ടായി. വെറും 10% ജീവനക്കാരെ മാത്രം കോട്ട് ചെയ്താണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും, എല്ലാവരും കൂടെ കൂടി, അത് സി ഐ ടി ആണെങ്കിലും ശരി, അതിൻ്റെ ട്രേഡ് യൂണിയനിലാണ് ശരി, കോൺഗ്രസിൻ്റെ ആണെങ്കിലും കൂടി, എല്ലാവരും കൂടെ കൂടി അദ്ദേഹത്തിനെതിരെ മുറവിളി കൂട്ടിക്കൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരികയുണ്ടായി. തുടർന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഈ ബിജു പ്രഭാകരെ ക്ലിഫ് ഹൗസിലേക്ക് വിളിക്കുകയും വിവാദ വിഷയങ്ങളിൽ ഇനി ഒരു അഭിപ്രായം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ്, നമ്മുടെ എന്താ പറയുക, മണിചിത്രത്താഴ് സിനിമയിൽ പപ്പു വിളിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞ് വിടുന്ന രീതിയിൽ ആക്കി വിട്ടിട്ടുണ്ട്. അതായത്, ഇനി അധിക കാലത്തേക്ക് അദ്ദേഹം ആ തസ്തികയിൽ കാണാൻ വഴിയില്ല. നമുക്കറിയാം, ജേക്കബ് തോമസ് ഐ എ എസ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഈ പിണറായി വിജയൻ ഭരണത്തിലേറുന്ന സമയത്ത് കൊട്ടിഘോഷിച്ച് പറഞ്ഞിരുന്നത്, തള്ളി മറിച്ചിരുന്നത് എൻ്റെ സർക്കാരിൽ, അതായത് ഈ സർക്കാരിന് കീഴിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ഭയലേശം എന്നെ പ്രവർത്തിക്കാമെന്നും അവർക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെയാണ്. പക്ഷേ ആരൊക്കെ ധീരമായി ആരൊക്കെ തൻ്റെ പ്രവർത്തന മേഖലയിൽ മികവോടുകൂടി മുന്നോട്ട് പോയി, അല്ലെങ്കിൽ സത്യസന്ധമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചോ, അവരെയൊക്കെ ഈ ഭരണകൂടം, അതായത് ഈ പിണറായിയുടെ ഇടത് ഭരണകൂടം വളരെ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും നമ്മൾ കേരള സമൂഹം കാണുകയുണ്ടായി. അത് ആദ്യത്തെ ഉദാഹരണം ടി പി സെൻകുമാർ എന്ന മിടുക്കനായ ഐ പി എസ്സുകാരനാണ്. അദ്ദേഹം ഇന്ന് ആരോ ആട്ടെ, ഇന്ന് ഇപ്പം സംഘി മുദ്ര കുത്തപ്പെട്ട് കമ്മികളാലും മറ്റ് സുടാപ്പികളാലും ഒക്കെ നിരന്തരം കമൻറ്റുകളിലൊക്കെ വേട്ടയാടപ്പെട്ട് സംഘി മുദ്രയും ശിരസിൽ സംഘി മുദ്രയും പേറി അദ്ദേഹം സംഘികളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം ആ സർവീസിലിരുന്ന കാലത്തോളം അദ്ദേഹം ധീരനായിരുന്നു, സത്യസന്ധനായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്തോളം അദ്ദേഹത്തിനെതിരെ മറ്റു ഒരു ആരോപണവും ഇവർക്ക് ഉന്നയിക്കാനില്ലായിരുന്നു ആർക്കും. ആ അദ്ദേഹത്തിനെ അകാരണമായി സർവീസിൽ നിന്ന് മാറ്റുകയും ഒടുവിൽ അദ്ദേഹം കോടതിയിൽ പോയി അദ്ദേഹത്തിന് അനുകൂലമായ വിധി സമ്പാദിച്ചാണ് തിരിച്ച് സർവീസിലേക്ക് തിരിച്ചു വരികയുണ്ടായി. അത് ഇടത് സർക്കാരിൻ്റെ ഒരു വലിയ വീഴ്ചയെ, ഒരു പരാജയമായിട്ടാണ് കാണുന്നത്. അതിനുശേഷമാണ് ഈ തോമസ് ജേക്കബ് എന്ന മറ്റൊരു ഐ പി എസ്സുകാരനും ഇതേ കണക്ക് തന്നെ തിക്ത അനുഭവങ്ങൾ ഈ സർക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്നു. സർവീസിലിരിക്കുകയെ ചെയ്തു, പുസ്തകം എഴുതി എന്ന കാരണം പറഞ്ഞുപോലും ഇദ്ദേഹത്തിന് ഷോ കോസ് നോട്ടീസ് അയക്കുകയും അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് മാറ്റാനും ഐ പി എസ്സുകാരനായ അദ്ദേഹത്തിനെ കേരള മെറ്റൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മഴു, കോടാലി, വെട്ടുകത്തി, പിച്ചാത്തി, അരിവാൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതികളുടെ തലപ്പത്ത് പിടിച്ചിരുത്തുകയൊക്കെ ഉണ്ടായി. അദ്ദേഹം ഒരിക്കലും ഒരു മഴുവായിട്ട് വന്നിട്ട് ഇത് എൻ്റെ കീഴിൽ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് സർക്കാരിനിട്ട് ചെറിയ രീതിയിൽ കൂട്ടുകൊടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന സർവീസിലെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ തസ്തിക എന്നതാണ് ഇതാണ് ഈ കേരള മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ എം ഡി സ്ഥാനമാണ്. ഏതാണ്ട് ഇതേ ഒരു സ്ഥാനം തന്നെയായിരിക്കാം ഈ ബിജു പ്രഭാകർ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നിലവിലെ കെ എസ് ആർ ടി സിയിലെ എം ഡിക്കും ആയി കാത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു പക്ഷേ അറിയില്ല, ഇദ്ദേഹം പൊതുവേ ഒരു ഇടതുപക്ഷക്കാരനൊക്കെ ആയിട്ടാണ് പലരും അദ്ദേഹത്തെ പറയുകയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ, ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തുറന്നു പറച്ചിലുകൾ നടത്തിയെന്ന്
അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ഇനി ഇവരും കൂടെ കൂടിയിട്ടുള്ള ഒത്തുകളിയാണെന്നും അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹം കുറേ പൊട്ടിത്തെറിച്ചുകൊണ്ട് തുറന്നടിക്കുകയുണ്ടായി. ഈ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഈ കെ എസ് ആർ ടി സിയിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, കെ എസ് ആർ ടി സി എന്നത് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ചെയ്തില്ലെങ്കിൽ ഇത് എന്നേക്കുമായിട്ട് ഒരുപക്ഷെ ഇല്ലാതാക്കി പോവുകയോ അല്ലെങ്കിൽ ഭാവിയിൽ ഇതിനെ കമ്പനിയാക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. ഇനി അതിനുള്ള വല്ല പ്ലാനും ആണോ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, നല്ലതിന് വേണ്ടി സത്യസന്ധമായിട്ട് നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥർക്കൊന്നും പിണറായി സർക്കാരിൻ്റെ കീഴിൽ നേരെ ചൊവ്വേ ജോലി ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം മറ്റൊരു ഐ എസ് കാരനുണ്ട്, മിടുക്കനായിട്ടുള്ള ഒരു ഐ എസ് കാരനാണ്, രാജു നാരായണ സ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എഴുതിയ എല്ലാ പരീക്ഷകളിലും അദ്ദേഹത്തിന് ഒന്നാം റാങ്കാണ്. ആ വ്യക്തിക്ക് നിലവിൽ തസ്തിക പോലുമില്ല. അദ്ദേഹം കോടതിയിൽ കേസും കൂട്ടായിട്ട് നടക്കുന്നു. എന്തായാലും അടുത്ത ഊഴം ബിജു പ്രഭാകറിനെയാണ്. ബിജു പ്രഭാകർ എന്ന ഈ ഐ എസ് കാരനെ, കെ എസ് ആർ ടി സിയിലെ നിലവിലെ എം ഡി ആയ ഐ എസ് കാരനെ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയും ക്ലിഫ് ഹൗസിൽ വെച്ച് ശാസിക്കുകയും, പാർട്ടിയുടെ ഭാഷത്തിൽ പറയുകയാണെങ്കിൽ പരസ്യശാസനി ആയിരിക്കാം കൊടുത്തത്, കൊടുക്കുകയും. എന്തായാലും ഇനി അദ്ദേഹം വാവളിക്കാൻ പോകുന്നില്ല. പാ തുറന്ന് എന്തെങ്കിലും ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കെതിരെയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അഴിമതിക്കെതിരെയോ ഒന്നും അദ്ദേഹം മിണ്ടാൻ പോകുന്നില്ല. ഇനി ഒരിക്കൽ കൂടി ഒരുപക്ഷെ ഇതേപോലെ എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായാൽ അദ്ദേഹത്തിന് പോയി ആ മഴുവോ കോടാരിയോ പിച്ചാത്തിയോ വാക്കത്തിയോ വെട്ടുകത്തിയോ അരിവാളൊക്കെ ഉണ്ടാകുന്ന കേരള മെറ്റൽ ഇൻഡസ്ട്രിയുടെ എം ഡി ആയിട്ട് ശിഷ്ടകാലം കഴിയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കേരള മഹാരാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ. നേരെ ചൊവ്വേ എന്തെങ്കിലും നല്ലതിന് വേണ്ടി എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആർജവത്തോടെ ധൈര്യത്തോടെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിനെ ലാഭത്തിലാക്കാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു തിക്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ആദ്യം തന്നെ തൊഴിലാളികൾ 10% അദ്ദേഹം കുറ്റപ്പെടുത്തിയുള്ളൂ, പക്ഷേ എല്ലാ വിഭാഗത്തിൽ നിന്നും കയറിയിട്ടാണ് വന്നിട്ട് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല, അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഏതോ ഒരു സിനിമയിൽ വിജയ് പറയുന്ന പോലെ ഡോക്ടർമാരെ ചില ആളുകൾ തട്ടിപ്പോരാണെന്നൊക്കെ പറയുമ്പം വേറൊരു ഡോക്ടർ എഴുന്നേറ്റിരുന്ന് നിങ്ങൾ അസംബന്ധമാണ് പറയുന്നതെന്ന് പറയുമ്പം ഈ കഥാപാത്രം പറയുന്നുണ്ട് ഞാൻ തട്ടിപ്പുകാരെ മാത്രമാണ് പറഞ്ഞത്, പിന്നീട് നിങ്ങളെന്തിനാണ് എണീറ്റ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ നിശബ്ദനായി ഇരിക്കുന്നുണ്ട്. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവം. തട്ടിപ്പുകാരെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്, പക്ഷേ സകലരും കൂടെ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ നിന്നത്. അപ്പം ഇത് എല്ലാവരും കൂടെ കൂടി നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒത്തുകളിയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ എത്രയോ വർഷങ്ങളായി ഇതിൽ നല്ല ജീവനക്കാരില്ല എന്നല്ല, എംപാനിൽ ജീവനക്കാരൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നതാണ് റിപ്പോർട്ട് പറയുന്നത്, നമുക്കറിയില്ല. എന്തായാലും കെ എസ് ആർ ടി സി എന്നൊരു സ്ഥാപനം കേരളത്തിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് മാത്രം നമുക്കറിയാം. ഇതേപോലെ തന്നെ കർണാടകയിലും ഉണ്ട് ഒരു കെ എസ് ആർ ടി സി, അതൊക്കെ അതിനൊക്കെ ലാഭത്തിൻ്റെ കണക്ക് പറയാനുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതേ സംവിധാനങ്ങൾ തന്നെ നിലവിലുണ്ട്, അവർക്കൊന്നും ഇതേപോലെ കടത്തിന്മേൽ കടത്തിൻ്റെ കഥകളൊന്നും പറയാനില്ല. ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രമാണിത്. ആത്മാർത്ഥമായിട്ട് സത്യസന്ധതയോടെ ജോലി ചെയ്യുന്ന 10,000-ക്കണക്കിന് തൊഴിലാളികൾ കാണും അതിൽ. പക്ഷേ കുറച്ച് പേർ, കുറച്ച് പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉള്ള പോലെ അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവാം, ഉന്നതങ്ങളിൽ സ്വാധീനം ഉണ്ടാവാം, ഇവരിതൊക്കെ വെച്ചിട്ടായിരിക്കാം ചെയ്യുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അതിൽ തന്നെ കാണാം. ജോലി ചെയ്യാതെ ഓഫീസിൽ വരാതെ മറ്റ് അദ്ദേഹം പറഞ്ഞ പോലെ ഇഞ്ചി കൃഷിയോ അല്ലെങ്കിൽ മറ്റു കൃഷിയൊക്കെ ചെയ്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റൊരു കൃഷി ചെയ്യാം, പക്ഷേ മറ്റൊരു ജോലി ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് വെപ്പ്. പക്ഷേ കെ എസ് ആർ ടി സിയിൽ അത് പാലിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും കേരള മെറ്റൽ ഇൻഡസ്ട്രിയെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഒരു പുതിയ എം ഡി ആയിരിക്കും. ആ എം ഡി ബിജു പ്രഭാകർ ആവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, തത്വമായി.